ഹലോ നൻബൻസ്, വീഡിയോ കാണുമ്പോൾ എല്ലാ നൻബൻസിനും വെൽക്കം ബാക്ക്. അപ്പോൾ സ്കിന് ഒന്നും ഇട്ടിട്ടില്ല, ഇത് ലോഡാവുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇതാണ്ട് ക്രിയേറ്റ് ക്യാരക്ടർ, ഇവിടെ ഒക്കെ ഓരോരോ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കയറിയപ്പോൾ ഇതാണ്ട് അച്ചീവ്മെൻറ്റ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ സെറ്റിങ്സിനും ഒക്കെ ഇൻ്റർഫേസിനൊക്കെ ഓരോരോ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സെർവറിൽ ഞാൻ അധികം കളിച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുത്തു, ഇന്നലത്തെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഇപ്പോൾ സെർവറിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏതായാലും ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാട്ടിത്തരണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ പുതിയതായിട്ട് കാണുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നൻപൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. പിന്നെ കുറച്ച് ദിവസം പറയാതെ നിന്നുകൊണ്ട് കുറച്ച് ടച്ചൊക്കെ വിട്ടിട്ടുണ്ട്, അപ്പോൾ ഏതെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണാൻ വന്ന നൻപൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് മൈൻഡ് ക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇതേപോലെ സെർവറത്തെ ഒരുപാട് വീഡിയോസ് വരും, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് ഇടാൻ ലേറ്റ് ആയി പോകണം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഇതിപ്പോൾ എൻഡിലാണ്. ഞാൻ എൻഡർ ഡ്രാഗനൊക്കെ ഒന്ന് കുറച്ച് പേളും എൻഡർപേളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് എന്താ പറയുക, ഞാൻ എൻഡിൽ പോയിട്ട് എലൈറ്റർ സെറ്റാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻഡർപേൾ ഒപ്പിക്കുക, 5 എൻഡർപേളുണ്ട്. അപ്പോൾ ഞാൻ എൻഡ് സിറ്റിക്ക് പോകാനുള്ള ആ ഒരു സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മുന്നിലാണെന്ന് കരുതി. അപ്പോൾ അറിയാണ്ട് ഈ ഒരു എൻഡർമാനെ, അതായത് കറുപ്പാണ്ടിയിലൊന്ന് നോക്കിപ്പോയി. പിന്നെ നമ്മളെ വാളൊന്ന് പൊട്ടി, പിന്നെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് പോർട്ട് കാര്യങ്ങൾ, എൻ്റെ സിറ്റിക്ക് പോണ പോർട്ടലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് അങ്ങോട്ടേക്ക് ബിൽഡ് ചെയ്ത് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. 5 സ്റ്റാക്കോളം ഡേട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതാണ്ട് അവിടെ മുകളിലേക്ക് പോകണം. അപ്പോൾ ഇതാണ്ട് അതിന് വേണ്ടിയിട്ട് കുറേ പേര് പോയിട്ടുണ്ട്, കുറച്ച് പേർക്കൊക്കെ ലൈറ്ററിങ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് പോണതാണ്. ഇത് ഞാൻ 2 ദിവസം മുമ്പായിട്ട് എടുത്തതാണ് കേട്ടോ, 2 ദിവസമല്ല ഇന്നലെ എടുത്തതാണ് ഇത്. ഇപ്പം നിങ്ങൾ കാണുന്ന 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഒരു ഡേട്ടെങ്കിലും ഒരു ഡേട്ട് മിച്ചം പിടിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെച്ച് വെച്ച് പോണേ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ മുകളിലെത്തി, മുകളിലെത്തിയിട്ട് നമ്മുടെ എൻഡർപേള് കയ്യിലെടുക്കുകയാണ്. ഇതാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ആനിമേഷൻസൊക്കെ കൊള്ളാം കേട്ടോ ഇതിൻ്റെ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാനാണ് നോക്കിയതാണ്ട്, മുകളിലേക്ക് കയറി എന്നിട്ട് എൻഡർപേള് എടുത്തിട്ട് നമ്മൾ എറിഞ്ഞു, നമ്മുടെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അയ്യോ, മൂഞ്ചി ഗൈസ്, എന്താപ്പ ചെയ്യ, നമ്മളെ എലൈറ്ററും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒപ്പിക്കാന്ന് കരുതിയിട്ട് പോയതാ. ആ അറ്റത്താണ് ചെന്ന് നിന്നത്, എന്ത് ചെയ്യാനാ നോക്കണേ. പിന്നെ നമ്മുടെ സിംഗംബ്രോയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ്ട് നമ്മുടെ സിംഗംബ്രോ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ എന്താ പറയുക, സിംഗംബ്രോ വന്നിട്ടുള്ളത് നമ്മുടെ ലോലാമോനുണ്ട് കൈ ഒപ്പം. സിംഗംബ്രോ വന്നിട്ടുള്ളത് നമ്മുടെ ബിൽഡും കാര്യങ്ങളൊക്കെ കാണാനും പിന്നെ വുഡും കാര്യങ്ങളൊക്കെ ചോദിക്കാനും ആയിരുന്നു. അപ്പോൾ വുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗിഫ്റ്റായിട്ട് ഒരു പിക്കാക്സ് തന്നിട്ടുണ്ട്, ഡയമണ്ട് പിക്കാക്സ്. പിന്നെ ലോലമോന് നമ്മുടെ ടീമിൽ കൂടാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രൈക്കിനോടൊക്കെ ചോദിച്ചിട്ട് അറിയാൻ പറഞ്ഞു, ഞങ്ങൾ 3 പേരുണ്ട് ഓൾറെഡി ടീം, വെറുതെ ബേസ് കെട്ടണമെന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തായിട്ടാണ് സ്ട്രൈക്കിൻ്റെ ബേസ് വരുന്നത്, അപ്പോൾ അതിൻ്റെ ബിൽഡ് ഫുള്ളാക്കിയിട്ട് ഞാൻ കാട്ടിത്തരാമെന്ന് കരുതി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫൂട്ടേജ് ഞാൻ നിങ്ങൾക്ക് ഒരു കട്ട് ചെയ്ത് കളയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോരോ റിസോഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ
അപ്പൊ ആ റെക്കോർഡിംഗ് ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റെക്കോർഡിംഗ് ആണെന്ന് അയച്ചു കൊടുക്കാണ്. നമ്മുടെ സെർവറിൽ കുറച്ച് പേരൊക്കെ ഓൺലൈന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലോട്ട് 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ സിംഗംറോവിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ എന്നിട്ട് ബേസിക്ക് സിംഗംറോവിൻ്റെ ബേസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബേസ് അടിപൊളി ബേസും കാര്യങ്ങളൊക്കെയാണ്. ഞാനിതുവരെ സിംഗംറോവിൻ്റെ ബേസ് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഏതായാലും പോർട്ടലിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ പോർട്ടലിൽ കയറാണ്. കയറാൻ നേരത്താണ് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നത്. എന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ റൂക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബേസൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. നമ്മുടെ അയൽവാസിയാണ് റൂക്ക്. പിന്നെ പുതിയ ഇടയ്ക്കിടയ്ക്ക് സ്കിന്നും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക, പേടിപ്പിക്കാനൊക്കെ വരാറുണ്ട്. അതായത് ചില ടൈമിൽ നമ്മുടെ എന്താ പറയുക, ബേസിക്ക് കള്ളൻ്റെ വേഷമൊക്കെ ഇട്ടാണ്ട് വരാറുണ്ട്. ചില ടൈമിൽ വേറെ വേഷം ഇട്ടിട്ട് വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നുകൾ മാറ്റി മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും സിംഗംറോവിൻ്റെ ബേസിക്ക് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിപ്പോൾ റൂക്കും കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ റൂക്ക് ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ ഇടാണ്. ഞാൻ ഒരുപാട് മൈൻ ചെയ്തു കേട്ടോ. മൈന് ഒരു 5-6 സ്ട്രിപ്പ് മൈനിങ് ചെയ്തു. അതിൽ ആകെ കിട്ടിയത് 3 ഡയമണ്ടാണ്. 5-6 സ്ട്രിപ്പ് മൈനിങ് ചെയ്തിട്ട് ആകെ കിട്ടിയ 3 ഡയമണ്ടാണ്. ഇപ്പോൾ ഒരു സ്റ്റാക്ക് ഡയമണ്ട് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സിംഗംറോയ്ക്ക് നമ്മൾ സാൻഡ് 2-3 സ്റ്റാക്ക് സാൻഡ് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ എങ്ങനെ അങ്ങനെ അങ്ങനെ ഒപ്പിച്ചു. അങ്ങനെയാണ് ഒരു സ്റ്റാക്കുകൾ ആക്കിയത്. ഇപ്പോൾ ഇനി ഷോപ്പ് വാങ്ങണം, ഒരു പ്ലോട്ട് വാങ്ങണം. പിന്നെ റോക്കറ്റിൻ്റെ ഷോപ്പ് വെക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്ലോട്ടിങ് വാങ്ങണം. പിന്നെ ഇവിടെ നമ്മുടെ മീൻ ഹബിക്കുള്ള പോർട്ടലാണിത് കേട്ടോ. കാണാത്ത ആൾക്കാർക്കാണ്, പുതിയതായിട്ട് കാണാൻ വന്ന ആൾക്കാർക്കാണ് പറയണത്. മീൻ ഹബിക്കുള്ള പോർട്ടലാണ്. ഇതിലാണ് നമ്മുടെ സിംഗംറോവിൻ്റെ അങ്ങോട്ടേക്ക് പോണത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ കാരൊക്കെയോ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട് ഇതാണ്ട് അങ്ങോട്ടേക്ക് വെക്കുകയാണ്. 8 ഡയമണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വെച്ചു സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇതാണ്ട് മാഗ്മ ക്യൂബൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും മാഗ്മ ക്യൂബ് സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഞാൻ ബേസും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഒന്ന് അവിടെ എത്തട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പോർട്ടലിൽ കയറുകയാണ് സിംഗംറോവിൻ്റെ പോർട്ടലിൽ കയറുകയാണ്. ഇതാണ്ട് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. എത്തിയത് രാത്രി. അപ്പോൾ ഒരുപാട് ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് സാധനം. ഈ ബിൽഡ് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ അപ്പോഴാണ് വന്ന് കാണുന്നത്. നമ്മുടെ ബിൽഡിൻ്റെ അതേ തീമിലുള്ള ഒരു ബിൽഡാണ്. കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് ഓക്കും അതേപോലെ ഡാർക്ക് വുഡും വെച്ചിട്ടാണ് ഇത്. ഡാർക്ക് അല്ലല്ലോ, സ്പ്രൂസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും കണ്ടിട്ട് ഞെട്ടി കേട്ടോ. പിന്നെ അവിടെ പുറത്ത് കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു, ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് ഞാനൊന്ന് വായിച്ചു നോക്കിയിരുന്നു. പിന്നെ ഇവിടെ ആരൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ബിൽഡ് കാര്യങ്ങൾ കണ്ടോ. സൈഡിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നമ്മളതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഞാൻ ആ തീമാണ് പറഞ്ഞത്. നമ്മുടെ ഇത് എന്താ പറയുക, 2 skeleton അവിടെ നിൽക്കണം. പിന്നെ എൻജോയ്മെൻ്റ് ചെയ്തിട്ടുള്ള ബോയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ എന്താ പറയുക, ഓക്ക് വുഡും സ്പ്രൂസ് ഇത് വെച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ അതേപോലെ കോപ്പി അടിച്ചു എന്നല്ല, ആ ഒരു തീമിലുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മോഡേൺ ബിൽഡ് വെക്കുന്നുണ്ട് എന്നൊക്കെ പറയണ കേട്ടു. അതിൻ്റെ ബിൽഡും കാര്യങ്ങളൊക്കെ ഞാൻ പോയി കണ്ടിട്ടില്ല. ഇത് മുമ്പ് എടുത്തതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇത് പറയണത്. പിന്നെ ഇവിടെ എന്താണ് ഈ ഒരു ബിൽഡ് എന്താണെന്ന് ചോദിച്ചു. അതായത് ഈ ഒരു ഓട്ടോമാറ്റിക് ഫാമാണ്, പക്ഷേ എന്തിൻ്റെ ആന്നൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ സിംഗപ്പൂർ കാട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ സ്മെൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ട് സ്മെൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യണതാണ്, സ്മൂത്ത് സ്റ്റോൺ ആക്കണതാണ് തോന്നുന്നു ഇതിൽ. അത് മാത്രമല്ല വേറെയും എന്തൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ എന്തിനാണ് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ തുറന്നത്, എനിക്കിപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെ ഇതിലൊക്കെ ഒരുപാട് റിസോഴ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ സിംഗംറോ കാട്ടിത്തരാന്ന് പറഞ്ഞു.
അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണ് ഇതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഓക്കിൻ്റെ ഇഞ്ചക്ഷൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ അമ്പും പിടിച്ച് നടക്കണേ. അതിൽ പിന്നെ ഞാനങ്ങോട്ട് ഓടിക്കൊടുത്തു. പിന്നെ ഇതെന്താണ് ബിൽഡ് എന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ്ട് കാട്ടി തരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ കോൺക്രീറ്റോ അങ്ങനെ എന്തോന്നല്ലേ പറയണേ, കോൺക്രീറ്റ് മേക്കർ ആണ് ഇത്. ഇപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് റൂക്ക് ഇതാണ്ട് പോകുന്നു. എന്താണ്ട് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് മേക്കറാണിത്. പൗഡർ, അതായത് വൈറ്റ് പൗഡറാണ് തോന്നുന്നു കയ്യിലിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആക്കും, കോൺക്രീറ്റ് ആയി മാറും. അപ്പോൾ യെസ് ഗൈസ്, കോൺക്രീറ്റ് മേക്കറാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ വീഡിയോസ് വരും. ഇതുപോലത്തെ അല്ല, ഞാനിപ്പോൾ വോയിസ് ഇതിൽ ആഡ് ചെയ്യുകയാണ്, അതാണ് ഇതാക്കണം. പിന്നെ ഞാനിത് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇൻവോയിസ് കൊടുത്തിട്ട്, അതായത് കളിക്കുന്ന ടൈമിൽ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. അതായത് പേരൻസൊക്കെ ടി വി കാണലോ, അനിയത്തിക്ക് പഠിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ കളിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കണത്. പറ്റണ ടൈമിലൊക്കെ ഞാൻ ഇത് ആക്കാറുണ്ട്, അതായത് വോയിസും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഷോപ്പും കാര്യങ്ങളും രണ്ട് മൂന്ന് ഷോപ്പ് വന്നിട്ടുണ്ട്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല, ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും നിർത്തും. പിന്നെ ഇതാണ്ട് റോക്കിൻ്റെ, അതായത് സിംഗത്തിൻ്റെ ഫാമാണിത്, ക്യാരറ്റ് ഫാം. ഇത് ഓട്ടോമാറ്റിക് അല്ല, എന്നാലും ക്യാരറ്റ് ഫാമാണ്. ക്യാരറ്റ് മാത്രമല്ല, എല്ലാവരും നടാലോ. പിന്നെ ഇതെന്താണെന്ന് അറിയാം, ഞാൻ കരുതി മൈനിങ് ഏരിയ ആണ്. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോയപ്പോഴാണ് ഒരു ടേൺ ഉണ്ട് അവിടെ. ഇതാണ്ട് കണ്ടില്ലേ, യു ടേൺ അടിച്ചു. പിന്നെ അങ്ങനെ പോയപ്പോഴാണ് ഇത് മൈനിങ് അല്ല എക്സ്പി ഫാം ആണെന്ന് മനസ്സിലായത്. അപ്പോൾ താഴേക്ക് എത്തിയപ്പോൾ തന്നെ സോംബീസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് പി ഫാമാണ്. അപ്പോൾ പിന്നെ അവിടെയൊക്കെ എന്താ പറയുക, നിന്നു. അപ്പോഴാണ് നമ്മുടെ റൂക്ക് അവിടേക്ക് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഡിസ്കണക്റ്റ് ആയിപ്പോയിരുന്നു, പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ റൂക്ക് ഇതാണ്ട് അവിടുന്ന് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അത്രേ നടന്നിട്ടുള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ വന്നിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരുന്നുണ്ട്. ഇതിന് മുമ്പ് എടുത്തു വെച്ചതാണ് ഷോപ്പിൻ്റെ, പക്ഷേ ഫുട്ടേജ് ഡിലീറ്റ് ആയിപ്പോയി. അതാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇതൊക്കെ കുഴിച്ചപ്പോഴാണ് മനസ്സിലായത് നെറ്റ് കട്ടായി പോയെന്ന്, അതുകൊണ്ടാണ് പിന്നെ റെക്കോർഡ് ചെയ്താത്തത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന അനുബന്ധിച്ച് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ഇത് ഞാൻ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്തിട്ട്, റെക്കോർഡ് ചെയ്യണമല്ല, ഇന്ന് തന്നെ വോയിസ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്ലോഡ് ആകുമോ എന്നറിയത്തില്ല. പിന്നെ അതിന് ശേഷം നാളത്തതും കൂടെ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണത്. രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയാലും. അപ്പോൾ സെർവറിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഒരു ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഒരു വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ. ഇത്തിരി ലോങ് ആണ്, ഇനി അവിടെ നിന്ന് രണ്ട് വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. പിന്നെ ലൈറ്റർ തപ്പിയിട്ട് പോകണം, കിട്ടുമോ എന്നറിയത്തില്ല. പിന്നെ അത്രയൊക്കെ ചെയ്യാനുള്ളൂ. പിന്നെ നമ്മളൊരു ക്രീപ്പർ ഫാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ജാവ എഡിഷൻ്റെ ഫാമ സെറ്റാക്കി, അത് വർക്കിംഗ് അല്ലായിരുന്നു, ബെഡ്റോക്കിൽ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് മാറ്റി ബെഡ്റോക്കത്തെ സെറ്റാക്കി. അത് ഇനി വർക്കിംഗ് ആവോ അതോ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. അത് നിങ്ങൾ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഗ്രാസ് ബ്ലോക്കില്ല, അതായത് ഡേട്ട്, ആ ഡേട്ട് മേലെ അല്ലേ, ആ ഡേട്ട് മാറ്റിയിട്ട് വുഡോ അതോ കോബിൾസ്റ്റോണൊക്കെ വെച്ചാലാണോ ക്രീപ്പർ സ്പോണാവോ അതോ ആ ഡേട്ടിൽ സ്പോണാവോ എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാം നന്മ വെച്ചിട്ടും ഗുഡ് ബൈ.